2019 ലോക്സഭാ ഇലക്ഷന് മുൻപ് ഒരു പ്രതിപക്ഷ മഹാസഖ്യത്തെക്കുറിച്ചൊക്കെ നമ്മൾ ധാരാളം കേട്ടിട്ടുണ്ട് അല്ലേ? ധാരാളം കേട്ടിരുന്നു. ബി ജെ പിക്കെതിരെ എല്ലാ പാർട്ടികളും ചേർന്ന് കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ ഒരു വലിയ വിശാല സഖ്യം രൂപീകൃതമാകുന്നു, അതോടുകൂടി ബി ജെ പിയുടെ കഥ കഴിയും എന്നായിരുന്നു അവർ അന്ന് പറഞ്ഞു നടന്നത്. പക്ഷേ ഈ പറഞ്ഞ മഹാസഖ്യത്തിലെ നേതാക്കന്മാരെ ഒന്നും തന്നെ ഒരു വേദിയിൽ പോലും ഒരുമിച്ച് കൊണ്ടുവരാൻ ആർക്കും കഴിഞ്ഞില്ല, കോൺഗ്രസിനും കഴിഞ്ഞില്ല. കോൺഗ്രസ് ആദ്യം നേതൃത്വം നോക്കി എല്ലാവരെയും ഒരുമിപ്പിക്കാൻ നടന്നില്ല. പിന്നീട് എൻ ചന്ദ്രബാബു നായിഡു നോക്കി നടന്നില്ല, കെ ചന്ദ്രശേഖർ റാവു നോക്കി നടന്നില്ല, അതുപോലെ ആം ആദ്മി പാർട്ടി നേതാവ് അരവിന്ദ് കെജ്രിവാൾ നോക്കി നടന്നില്ല. സി പി എമ്മുകാർ പിന്നെ നോക്കിക്കൊണ്ടേയിരുന്നു, ഒന്നും നടന്നില്ല. പിന്നീട് ഇങ്ങോട്ട് ഇലക്ഷൻ വന്നു, ഇലക്ഷനിൽ ബി ജെ പി സഖ്യം വൻ വിജയം നേടി അധികാരത്തിലേറി. അവിടം വരെ കഥ നിൽക്കുന്നു. പിന്നീടും ഈ പ്രതിപക്ഷ കക്ഷികളൊക്കെ തന്നെ അവിടെയുണ്ട്, പല കാര്യങ്ങളിൽ അവർ ഇടപെടുന്നുണ്ട്, കാര്യങ്ങളൊക്കെ അവരുടെ വഴിക്ക് നടക്കുന്നുണ്ട്. പക്ഷേ ഒന്നും നേരായ വഴിക്കല്ല നടക്കുന്നത് എന്ന് മാത്രം. നമുക്ക് മഹാരാഷ്ട്രയിലേക്കൊന്ന് പോകാം. അവിടെ എൻ സി പി ശിവസേന കോൺഗ്രസ് സഖ്യമാണ് ഭരിക്കുന്നത്. അധികാരത്തിലേറി വലിയ തണ്ടും തടിയുമായി നിന്ന് ഇപ്പം ഭരിച്ച് മറിച്ച് കളയും എന്ന് പറഞ്ഞാണ് നിൽക്കുന്നത്. പക്ഷേ അവിടെ നിന്നും വരുന്ന റിപ്പോർട്ടുകളൊന്നും അവിടുത്തെ ഭരണകക്ഷിക്ക് അത്ര സുഖകരമായിട്ടുള്ളതല്ല. അവിടെ കഴിഞ്ഞ ദിവസം ബി ജെ പി അംഗവും ബി ജെ പി രാജ്യസഭാ അംഗവും മുൻ മുഖ്യമന്ത്രിയും മഹാരാഷ്ട്ര മുൻ മുഖ്യമന്ത്രിയുമായ നാരായൺ റാണേ പറഞ്ഞു, ഏതാണ്ട് 36 എം എൽ എമാർ, ശിവസേനയുടെ 55 എം എൽ എമാരിൽ 36 എം എൽ എമാർ അസ്വസ്ഥരാണ്, അവർ ഉടൻ തന്നെ ആ സഖ്യം വിട്ട് ബി ജെ പിയോടൊപ്പം ചേരും എന്ന ഒരു റിപ്പോർട്ട് പുറത്തു വന്നിരുന്നു. മാധ്യമങ്ങളൊക്കെ അത് റിപ്പോർട്ട് ചെയ്തിരുന്നു. അതവിടെ നിൽക്കട്ടെ. അവിടുത്തെ ഗവൺമെൻറ്റിൻ്റെ അസ്ഥിരതയും മറ്റു കാര്യങ്ങളുമൊക്കെ വരും ദിവസങ്ങളിൽ നമുക്ക് എന്താകും എന്ന് കണ്ടറിയാം. വലിയ കേമത്തരം കാണിച്ചുകൊണ്ട് അധികാരത്തിലേറിയ ത്രികക്ഷി സർക്കാർ വലിയ കക്ഷിക്ക് പുതിയ പേരൊക്കെ ഇട്ട് അങ്ങനെ വലിയ വലിയ ഇപ്പോൾ മലമറിക്കും, കർഷകർക്ക് ഇളവ് പ്രഖ്യാപിച്ചു, അത് ചെയ്തു ഇത് ചെയ്തു എന്നൊക്കെ പറയുന്നു. പക്ഷേ ഇളവൊക്കെ പ്രഖ്യാപിച്ചതേ ഉള്ളൂ, അതിനൊന്നും കൃത്യമായൊരു സമയമൊന്നും പ്രഖ്യാപിച്ചിട്ടില്ല. അതായത് അവിടുത്തെ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നത് അവർ ആരംഭിച്ചു കഴിഞ്ഞു. ഇത്രയും നാൾ ഭരിച്ച ബി ജെ പി സർക്കാർ കൊടുത്ത പല വാഗ്ദാനങ്ങളും ഇവർ വെട്ടിക്കുറയ്ക്കുകയും അതുപോലെ തന്നെ അതിൽ കൈയിട്ട് വാരുകയും ഒക്കെ ചെയ്തു എന്നാണ് മഹാരാഷ്ട്രയിൽ നിന്നുള്ള റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഇനി ഇവിടെ ഈ ദേശീയ പൗരത്വ നിയമത്തിനെതിരെ എൻ ആർ സിക്കും എൻ പി ആറിനുമൊക്കെ എതിരെ ഒരു പ്രതിപക്ഷ കൂട്ടായ്മ രൂപീകൃതമായിട്ടുണ്ട്. കൂട്ടായ്മ എന്നൊക്കെ പേരേ ഉള്ളൂ, വെറുതെയാണ്. മമതാ ബാനർജി ഇല്ല, അരവിന്ദ് കെജ്രിവാളില്ല, അതുപോലെ തന്നെ നമ്മുടെ മായാവതി ഇല്ല. ഇവരൊക്കെ ഇപ്പം മമതാ ബാനർജി അരവിന്ദ് കെജ്രിവാളൊക്കെ മുഖ്യമന്ത്രിമാരായി നിൽക്കുന്നയാളാണ്. മായാവതിയൊക്കെ മുഖ്യമന്ത്രിമാരായിരുന്ന കാലഘട്ടം ഉണ്ടായിരുന്നു. പക്ഷേ രാഷ്ട്രീയത്തിൽ ഈ പ്രതിപക്ഷ കക്ഷികൾ എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തി എങ്കിൽ പോലും ഫലത്തിൽ ഒരു പ്രതിപക്ഷം ഇന്ത്യയിൽ ഇല്ല എന്നുള്ളതാണ് വാസ്തവം. ഇവർക്ക് ഇവരുടെ പ്രശ്നങ്ങൾ തീർക്കാൻ തന്നെ സമയമില്ല, പിന്നെയല്ലേ സർക്കാരിൻ്റെ നയങ്ങൾക്കെതിരെ പടപൊരുതുന്നത്. സി പി എമ്മിനെയൊന്നും നമ്മളൊരു പ്രതിപക്ഷമായിട്ട് കൂട്ടുന്നു പോലുമില്ല. അവരെയൊക്കെ ആര് കൂട്ടും പ്രതിപക്ഷമായിട്ട്? അവരെ ഇന്ത്യയിലെ ഒരു പാർട്ടിയായിട്ട് തന്നെ നമ്മൾ കൂട്ടിയിട്ടില്ലല്ലോ. കാണുന്നിടത്ത് പൊളിറ്റ് ബ്യൂറോ ചേരുന്ന, അതായത് അവൈലബിൾ പൊളിറ്റ് ബ്യൂറോ എപ്പോഴും ഉണ്ട്, അവൈലബിൾ പൊളിറ്റ് ബ്യൂറോ. ബൃന്ദാക്കാരാട്ടും പ്രകാശ് കാരാട്ടും ഒരു വീട്ടിലാണല്ലോ താമസം, ഭാര്യ ഭർത്താക്കന്മാരല്ലേ. അപ്പോൾ അവർ ചേർന്നാൽ അവൈലബിൾ പൊളിറ്റ് ബ്യൂറോയായി. അതിനൊക്കെയാണ് ആ പേരിട്ടിരിക്കുന്നത്. കിട്ടുന്നവരെ വെച്ച് കമ്മിറ്റി കൂടുക, അത് നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ പല വാർത്തകളിലും അവരുടെ സംഘടനാ സംവിധാനമൊക്കെ സൂചിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അവർ ഉണ്ട് ഈ പ്രതിപക്ഷ കക്ഷികൾക്കെതിരെ, സർക്കാരിനെതിരെ പ്രതിപക്ഷ കക്ഷികൾ ചേർന്ന് ഒരുക്കുന്ന യോഗത്തിൽ ഈ പ്രധാനപ്പെട്ട മൂന്ന് കക്ഷികൾ ഇല്ല, അവർ പങ്കെടുത്തില്ല എന്നുള്ളതാണ് വാസ്തവം. അപ്പോൾ ഇവിടെ സത്യം പറഞ്ഞാൽ ഒരു നല്ല പ്രതിപക്ഷം മഹാരാഷ്ട്രയിൽ നോക്കിയാലും ഇന്ത്യയിൽ നോക്കിയാലും എവിടെ നോക്കിയാലും, മഹാരാഷ്ട്രയിൽ ഭരണകക്ഷിയാണ് പ്രതിപക്ഷം, ഇന്ത്യയിൽ ഒരു പ്രതിപക്ഷമില്ല. മഹാരാഷ്ട്രയിൽ ഇപ്പോഴത്തെ ഭരണകക്ഷി എപ്പോൾ പ്രതിപക്ഷമാകും എന്ന് നോക്കിയിരിക്കുകയാണ്. എപ്പോൾ പ്രതിപക്ഷം, എപ്പോൾ വേണമെങ്കിലും പ്രതിപക്ഷമാകാം എന്ന അവസ്ഥയിലാണെന്നാണ് റിപ്പോർട്ടുകളൊക്കെ പറയുന്നത്. ഏതായാലും പ്രതിപക്ഷം പ്രതിപക്ഷം എന്നിങ്ങനെ പറയുന്നു, മാധ്യമങ്ങളിലൊക്കെ ഓപ്പോസിഷൻ എന്നൊക്കെ വാർത്ത വരുന്നുണ്ട് എങ്കിൽ പോലും ഇന്ത്യയിൽ ഒരു പ്രതിപക്ഷവുമില്ല, മഹാരാഷ്ട്രയിൽ ഒരു ഭരണകക്ഷിയുമില്ല എന്നുള്ള അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ എത്തിക്കൊണ്ടിരിക്കുന്നത്. കാരണം യോജിപ്പുണ്ടെങ്കിലല്ലേ, ഒന്നു ചേർന്ന് നിന്നാലല്ലേ എന്തെങ്കിലും മുമ്പോട്ട് കൊണ്ടുപോകാനാകൂ, എന്തെങ്കിലും നടപടികൾ സ്വീകരിക്കാനാകൂ, എന്തെങ്കിലും നയങ്ങൾ പുറത്തിറക്കാൻ സാധിക്കും. അത് യോജിപ്പ് എന്ന് പറയുന്നത് ഇവർക്ക് എന്താണെന്നറിയില്ല, അവനവൻ്റെ നേട്ടത്തിന് മാത്രം. അതിനിപ്പോൾ ശിവസേനയായാലും കോൺഗ്രസ് ആയാലും എൻ സി പി ആയാലും സി പി എം ആയാലും മമതാ ബാനർജി ആയാലും അരവിന്ദ് കെജ്രിവാൾ ആയാലും മായാവതി ആയാലും അഖിലേഷ് യാദവ് ആയാലും ചന്ദ്രശേഖർ റാവു ആയാലും ആരായാലും അവനവൻ്റെ നേട്ടത്തിന് വേണ്ടി മാത്രം നിലകൊള്ളുന്ന, അവനവന് എല്ലാം നേടണം, തൻ കാര്യം മാത്രം നോക്കുന്ന രാഷ്ട്രീയ കോമരങ്ങളായി ഇവരൊക്കെ മാറിക്കഴിഞ്ഞു. പിന്നെയാണ് ഈ കോമരങ്ങൾ ഇന്ത്യ ഭരിക്കുന്ന സർക്കാരിനെതിരെ, നരേന്ദ്രമോദിജിക്കും അമിത്ഷായ്ക്കുമെതിരെ ശബ്ദമുയർത്തുന്നത്. ആര് കേൾക്കാൻ, ആര് കാണാൻ? വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.